हाई डियर्स, वेलकम टू अवर चैनल रियल रिव्यूज विद हिता किरण। मुंबई में फेमस फुड स्ट्रीट आया मुहम्मद अली रोड रुचिकाच्चान या मिनार मस्जिद स्रीट इफ्तार पैराडाइस ऑफ इंडिया नमुक तौर पुण्य रमसा मसे नोयबान नागे नाम कड़े अदे वीडियो के प्रसक्ति वेरटटी आईटे इफ्तार विभवे रोडि ओर मुदल मटेम वे इटवे रु सैड्ड कचार निर फुड ईटमसा मुनकूटी वीयु नमें आवश्यनुसरण चूड़ोकूड़ी उरवीटो इधर नम्बर वटेपति टेस्ट के अंत मोड़ा वैट कलर सीरपर ना टेस्ट पान के കബാബ്, ഷവർമ, മലായ് കാജ, ഫിർണി, സ്വീറ്റ്സ്, കാജ, മട്ടൻ ഹലീം തുടങ്ങി ഫുഡ് ലവേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫുഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഫുഡ് വിശേഷങ്ങൾ മാത്രമല്ല ട്ടോ, മുംബൈയിലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള രണ്ട് ഹോട്ടലുകളും മുസ്ലിം മതവിശ്വാസികൾ ഉപയോഗിക്കുന്ന പ്രത്യേകതരം വസ്തുക്കളുടെ സ്ട്രീറ്റും ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. आजा बोलो, ये हमारा लाल परी, मोहब्बत इश्क, ये लो मोहब्बत इश्क। पियो भाई, मिनारा का पेशा है, पियो पियो जाओ। ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന പള്ളിയിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ട്ടോ. ഏകദേശം ഒരു 5:30 മുതൽ തുടങ്ങിയ ഒരു തിരക്കാണ്. പക്ഷേ പള്ളിയിലെ പ്രാർത്ഥനാ സമയം ആകുമ്പോഴേക്കും തിരക്കെല്ലാം ഒഴിയും. അങ്ങനെ പള്ളിയിൽ നിന്നുള്ള പ്രാർത്ഥന കേട്ട ശേഷമാണ് കച്ചവടക്കാരെല്ലാവരും ഭക്ഷണം കഴിക്കയിരുന്നത്. അത് വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു കേട്ടോ. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും സ്ട്രീറ്റ് പഴയപോലെ ലൈവായി. Thank you.
भाई चलो। ഇത്രയധികം തിരക്കിൻ്റെ ഇടയിൽ നിന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് കുറച്ച് ശ്രമകരമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ കച്ചവടക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നും. അതുകൊണ്ടാണ് അവർ ചില സമയങ്ങളിൽ നമ്മുടെ അടുത്ത് മാറി നിൽക്കും എന്ന് പറയുന്നത്. പിന്നെ അഥവാ വീഡിയോ എടുക്കേണ്ടി വരുമ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കും, അത് നമുക്ക് പാക്ക് ചെയ്ത് തരാനെടുക്കുന്ന സമയം കൊണ്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കും. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പോലീസുകാരുണ്ട്. അങ്ങനെ രുചി വൈവിധ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ പോയത് ഷാലിമ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഗൂഗിൾ റിവ്യൂസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മുംബൈയിലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള രണ്ട് ഹോട്ടലുകളാണ് ഷാലിമ റെസ്റ്റോറൻറ്റും നൂർ മുഹമ്മദി ഹോട്ടലും. അതിൽ നൂർ മുഹമ്മദി ഹോട്ടലിൽ വെയിറ്റിംഗ് പീരീഡ് കൂടുതലായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴും ഫുള്ളായിരുന്നു ഹോട്ടൽ. അതിനുശേഷം കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നാൽ മാത്രമേ ഞങ്ങൾക്ക് സീറ്റ് കിട്ടുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പോയത് ഷാലിമ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഷാലിമ റെസ്റ്റോറൻറ്റിൽ കുറച്ച് സീറ്റ്സുകൾ അവൈലബിൾ ആയിരുന്നു. ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള പാനും അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. മട്ടൺ കൊണ്ടുള്ള റാൻ തന്തൂരിയാണ് കഴിച്ചത്. നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ അത്. നൂർ മുഹമ്മദി ഹോട്ടലും ഷാലിമ റെസ്റ്റോറൻറ്റും തമ്മിൽ അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ. ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഇവിടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഡിഫറൻസ് ഉണ്ടെന്നുള്ളത്. നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ഇതാണ് ഷാലിമ റെസ്റ്റോറൻറ്റ്. അവിടെ നിന്നും കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നൂർ മുഹമ്മദി ഹോട്ടലിലോട്ട്. ഈ റെസ്റ്റോറൻറ്റുകളുടെ അടുത്തുള്ള സ്ട്രീറ്റിൽ മുസ്ലിം മതവിശ്വാസികൾ ഉപയോഗിക്കുന്ന ഒരുപാട് വസ്തുക്കൾ അവൈലബിൾ ആണ് കേട്ടോ. ഹോളി ബുക്സ്, അബായാസ്, തൊപ്പികൾ, അങ്ങനെ ഞാൻ പറഞ്ഞാൽ തീരില്ല അത്രയധികം വസ്തുക്കൾ അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇതിപ്പോൾ രാത്രി ഏകദേശം ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും സ്ട്രീറ്റിലെ തിരക്കൊഴിഞ്ഞിട്ടില്ല. സ്ട്രീറ്റ് കൂടുതൽ ലൈവ് ആവുകയാണ് ചെയ്തത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. റമദാന് മുൻപ് ഈ ഒരു സ്ട്രീറ്റിൽ പോകാൻ അവസരം കിട്ടിയാൽ ആരും മിസ്സാക്കരുത്. പരമാവധി പോകാൻ ശ്രമിക്കുക. പിന്നെ വഴിയൊരു കച്ചവടങ്ങളെല്ലാം വളരെ സജീവമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് യാത്ര തിരിച്ചു. ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഈദ് മുബാറക്.